കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാറുകാരെ, ആർ എസ് എസ്കാരെ, ബി ജെ പിക്കാരെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് എസ് എഫ് ഐ അവരെ സെനറ്റ് യോഗത്തിന് മുന്നിൽ വെച്ച് തടഞ്ഞത്. ഈ 9 പേരെ കടത്തിവിട്ടില്ല, ബാക്കിയുള്ളവരെ കടത്തിവിട്ടു. യു ഡി എഫുകാരെ കടത്തിവിട്ടു എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരെയും മുസ്ലിം ലീഗുകാരെയും കടത്തിവിട്ടു. സംഘപരിവാറുകാർ കയറേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അവരെ തടയുകയും ചെയ്തു. പോലീസ് വന്നു, പോലീസുമായി ഏറ്റുമുട്ടി, പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ സംഘപരിവാറുകാരെ അകത്ത് കയറ്റുന്നതിന് വേണ്ടി, സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളാണ് പോലീസ് നടത്തിയത്. അതിനു മുമ്പ് തന്നെ സെനറ്റ് യോഗം ബഹളത്തിൽ കലാശിക്കുകയും സെനറ്റ് യോഗം അജണ്ടകൾ പൂർത്തിയാക്കി അവസാനിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ സംഘപരിവാറുകാർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു. എസ് എഫ് ഐയുടെ പ്രഖ്യാപനം അത് നടന്നു. സംഘപരിവാറുകാരെ ഇനിയും ഈ സർവകലാശാല സെനറ്റിലേക്ക് കയറ്റില്ല എന്ന് പിന്നീട് പി എം മാർഷോ, എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നത്. സംഘപരിവാറുകാരുടെ കുറിപ്പടി കൊണ്ട് ഇങ്ങോട്ട് കയറി വരേണ്ട, ഇത് സെനറ്റാണ്, സർവകലാശാലയാണ്, ഇവിടെ കയറാൻ സംഘപരിവാറുകാരൻ്റെ എന്ന് വെച്ചാൽ ഗവർണറുടെ കുറിപ്പടി പോരാ, നിങ്ങൾക്ക് വേണമെങ്കിൽ മിഠായി തെരുവിൽ പോകാം, അലുവ കഴിക്കാം, കടൽ തീരത്ത് പോയി കാറ്റുകൊണ്ട് ഹലുവ നുണയാം എന്നാണ് പി എം മാർഷോയുടെ പോസ്റ്റ്, എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ്. ആ സംഭവം അവിടെ അവസാനിച്ചതാണ്. സംഘപരിവാറുകാരെ കയറ്റില്ല എന്ന പ്രഖ്യാപനം എസ് എഫ് ഐ നടപ്പാക്കുകയും ചെയ്തു. എന്നാൽ സ്വാഭാവികമായും ഇതിനെതിരെ സംഘപരിവാറുകാർക്ക് പ്രതിഷേധമുണ്ടാകും. സംഘപരിവാറുകാർ പ്രതിഷേധിക്കേണ്ടതാണ്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിഷേധിച്ചു, അതിനെതിരെ രംഗത്ത് വന്നു. അതേപോലെ തന്നെ ഗവർണർ വളരെ രൂക്ഷമായി പറഞ്ഞു, അവിടെ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട, ഞാൻ നോമിനേറ്റ് ചെയ്ത ആളുകൾ അകത്ത് കയറുന്നത് ഉറപ്പു വരുത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മുടെ ഗവർണർ, ചാൻസലർ കൂടിയായ, സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ പ്രഖ്യാപിച്ച് ദില്ലിയിലേക്ക് വിമാനം കയറിയത്. ആ പ്രഖ്യാപനം അവിടെ നിൽക്കുന്നുണ്ട്. ഗവർണർ എന്ത് ചെയ്യുമെന്നറിയില്ല, അദ്ദേഹം നിയമോപദേശം തേടി എന്നാണ് കേൾക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണം. ബി ജെ പി പ്രതിഷേധിക്കണം, സംഘപരിവാർ പ്രതിഷേധിക്കണം, സംഘപരിവാറുകാരുടെ കേരളത്തിലെ വക്താവായി പ്രവർത്തിക്കുന്ന ചാൻസലർ പ്രതിഷേധിക്കണം. അതുണ്ടാകണം, അത് അതിൻ്റെ രാഷ്ട്രീയമാണ്. എന്നാൽ ഇവിടെ യു ഡി എഫ് ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. യു ഡി എഫ് അംഗങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അംഗങ്ങൾ ചാൻസലർക്ക് പരാതി കൊടുക്കുന്നു, ഇവരെ കയറ്റിയില്ല എന്ന് പറഞ്ഞ്, നോമിനേറ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും കയറ്റിയില്ല എന്ന് പറഞ്ഞ്. പരാതി കൊടുക്കുന്നത് ആരാണ്? കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സെനറ്റ് അംഗങ്ങൾ, എം എസ് എഫ് ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങളാണ് ചാൻസലർക്ക് പരാതി കൊടുത്തത് എന്നതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം. എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, സർവകലാശാലയിൽ സർവകലാശാല, ആ സർവകലാശാലയുടെ പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടി എസ് എഫ് ഐ നടത്തുന്ന സമരമുണ്ട്. സംഘപരിവാറുകാരെ സർവകലാശാലയിൽ കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന സമരമുണ്ട്. ആ സമരത്തെ പൊളിക്കാൻ ആരൊക്കെയാണ് കൂട്ടുകൂടുന്നത്? യു ഡി എഫ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ, അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ. ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്? സംഘപരിവാറിനോടൊപ്പം. ചാൻസലർക്ക് പരാതി കൊടുക്കുന്നു, എസ് എഫ് ഐക്കെതിരെ, വൈസ് ചാൻസലർക്കെതിരെ, രജിസ്ട്രാർക്കെതിരെ, അവിടുത്തെ സെനറ്റ് അംഗങ്ങൾക്കെതിരെ. ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഒരു അവിയൽ മുന്നണി, സാമ്പാർ മുന്നണി ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നു. ആ സാമ്പാർ മുന്നണിയിൽ ആരൊക്കെയുണ്ട്? ഗവർണറുണ്ട്, സംഘപരിവാറുണ്ട്, ബി ജെ പി ഉണ്ട്, ആർ എസ് എസ് ഉണ്ട്, പിന്നെ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, യു ഡി എഫിലെ ഘടകകക്ഷികളുണ്ട്. എല്ലാ ഘടകകക്ഷികളും ഉണ്ടോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് യു ഡി എഫിലെ ഘടകകക്ഷികളാണ്. ഒരു കാര്യം ഉറപ്പ്, കോൺഗ്രസ് ഉണ്ട്. മെല്ലെ മെല്ലെ മുസ്ലിം ലീഗും ആ വഴിക്കാണോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ അവിടെ എം എസ് എഫും ലീഗിൻ്റെ സെനറ്റ് അംഗങ്ങളും ഒക്കെ എടുത്ത നിലപാട് എന്ന് പറയേണ്ടി വരുന്നു. അത്തരമൊരു നിലപാട് മുസ്ലിം ലീഗിനുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ സർവകലാശാലയിലേക്ക് സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ഗവർണർ തന്നത് എന്നാണ് പി കെ നവാസ് പറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുതന്നെയാണോ കോൺഗ്രസ് പറയുന്നത്? ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ സംഘപരിവാറും ബി ജെ പിയും പറയുമോ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന്? സെനറ്റിലേക്ക് ഒരംഗത്തെ പോലും തിരഞ്ഞെടുപ്പിലൂടെ കൊണ്ടുവരാൻ കഴിയാത്ത പാർട്ടി, ആ സംഘപരിവാറിന് 9 അംഗങ്ങൾ, 11 പേരുണ്ട് എന്നാണ് കണക്കുകൂട്ടുന്നത്. 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് വെച്ചാൽ, ഇതിനെ പിന്തുണക്കുന്നു കേരളത്തിലെ കോൺഗ്രസും ലീഗും എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു മുന്നണിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്? അതാണ് നമുക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ കാണാൻ കഴിഞ്ഞത്. അതുതന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കേരള സർവകലാശാലയിലും കാണാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ കേരള സർവകലാശാലയിൽ നോമിനേറ്റ് ചെയ്ത മുഴുവൻ ആളുകളും സംഘപരിവാറുകാരാണ്. അതിൽ കോൺഗ്രസ് മുഖമുള്ള ഒന്ന് രണ്ട് പേരുണ്ട്.
പകൽ കോൺഗ്രസും രാത്രി സംഘപരിവാറും ഒക്കെയായി നടക്കുന്നവർ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പൊതുമുഖം. സംഘപരിവാർ ആരാണ്, കോൺഗ്രസ് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കേരള സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്ത മുഴുവൻ ആളുകളും സംഘപരിവാറുകാരാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അതിൽ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ്സുകാരുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അവരുടെ രാജിവെക്കാൻ പറയണമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, സർവകലാശാല കവിയൽക്കരിക്കണം എന്ന കാര്യത്തിൽ സർവകലാശാലയിൽ RSS-ന്റെയും സംഘപരിവാറിന്റെയും ആളുകളെ അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തണം എന്ന കാര്യത്തിൽ കോൺഗ്രസും BJP-യും ഒരേ നിലപാടുള്ളവരാണ്. കോൺഗ്രസും RSS-ഉം ഒരേ നിലപാടുള്ളവരാണ്. ആ നിലപാട് എന്താണ് വിളിച്ചു പറയുന്നത്? ഈ കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ട് എന്നതാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ LDF സർക്കാരിനെതിരെ CPM-നെതിരെ ഒരു വിശാല മുന്നണി രൂപം കൊണ്ടിരിക്കുന്നു. ആ വിശാല മുന്നണിയിൽ UDF-ഉം BJP-യും ഉണ്ട്. ഇവർ തമ്മിൽ കൈകോർത്തുകൊണ്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏതായാലും ഒരു കാര്യം വെളിപ്പെട്ടിരിക്കുന്നു, അത് ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അതാണ് കാലിക്കൽ സർവകലാശാലയിൽ നാം കണ്ടത്. അതല്ലെങ്കിൽ സംഘപരിവാറുകാരെ തടഞ്ഞ SFI പ്രവർത്തകരെ അഭിനന്ദിക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടത്? കേരളത്തിൽ BJP-യെ പ്രതിരോധിക്കുന്നത്, ഇന്ത്യയിൽ BJP-യെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് എന്താണ്? സംഘപരിവാറുകാരെ പിൻവാതിലൂടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ നടപടിയെ എതിർക്കുക. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് എന്ന് പറയുമ്പോൾ തന്നെ സംഘപരിവാർക്കാർക്ക് അത്തരമൊരു അവകാശമില്ല, RSS-നും BJP-ക്കും അത്തരമൊരു അവകാശമില്ല, അതുകൊണ്ട് അത് നൽകരുത് എന്ന് പറയാനുള്ള ബാധ്യത, അവരെ ഉൾപ്പെടുത്തരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസിനില്ലേ, മുസ്ലിം ലീഗിനില്ലേ? എന്തുകൊണ്ടാണ് അവരത് പറയാത്തത്? സംഘപരിവാറുകാരെ തടഞ്ഞ SFI-ക്കെതിരെ തിരികെയാണോ വേണ്ടത് എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തോടും MSF-ന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തോടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന കാലം വരിക തന്നെ ചെയ്യും എന്നത് ഉറപ്പാണ്. കാരണം കേരളമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഇത് അധികകാലമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘപരിവാറിനും കഴിയുമോ, BJP-ക്ക് കഴിയുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. ഇതോടൊപ്പം നിൽക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. കോൺഗ്രസിന്റെ KPCC-യുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യമുണ്ട് നമ്മുടെ മുന്നിൽ, പിന്നീട് അദ്ദേഹം തിരുത്തി എന്നാണ് പറയുന്നത്. തിരുത്തിയാൽ കാര്യം തീരുമോ? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കേരളത്തിൽ നടക്കുന്നതാണ് അദ്ദേഹം അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് തിരുത്തേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരുത്തേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ പ്രതിഷേധം ഉയർന്നു വരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ KPCC പ്രസിഡന്റിന്റെ നിലപാടിനോട് യോജിപ്പില്ലാത്തവർ വരുന്നു, അവർ പരസ്യമായ അഭിപ്രായം പറയുന്നു, പൊതുസമൂഹം അഭിപ്രായം പറയുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും തിരുത്തേണ്ടി വരുന്നു KPCC പ്രസിഡന്റിന്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പ്രസ്താവനകൾ നിരന്തരം പറഞ്ഞ് തിരുത്തേണ്ടി വരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ മനസ്സിൽ ഒന്ന് നിൽക്കുന്നു, രഹസ്യമായി ഒന്ന് നിൽക്കുന്നു, പരസ്യമായി മറ്റൊന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ, അത് അറിയാതെ സത്യം പുറത്തു വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കാലിക്കൽ സർവകലാശാലയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു കോലീബി സഖ്യം. നേരത്തെ കേരളത്തിൽ രൂപം കൊണ്ടിരുന്ന കോലീബി സഖ്യം ഇതാ വീണ്ടും ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു, അതല്ലെങ്കിൽ അത് വീണ്ടും പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു KPCC പ്രസിഡന്റ് K.സുധാകരന്റെ നേതൃത്വത്തിൽ എന്നാണ് പറയാനുള്ളത്. അതിനോട് യോജിക്കാൻ സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് കഴിയുമോ, സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ എന്നാണ് ചോദ്യം. ദേശീയ തലത്തിൽ BJP-യോട് പോരാടുന്ന, കോൺഗ്രസിനെ വിശ്വസിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ K.സുധാകരന്റെയും BD സതീശന്റെയും ഈ നിലപാടിനോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നത് അറിയേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകർ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് എന്ത് സമീപനം സ്വീകരിക്കും എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഈ നിലപാട് തിരുത്താൻ ഈ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സെനറ്റ് അംഗങ്ങൾ തയ്യാറാകണം. ഗവർണർക്ക് ചാൻസലർക്ക് കൊടുത്ത പരാതി പിൻവലിക്കാനുള്ള മാന്യതയെങ്കിലും അവർ കാണിക്കണം. അതാണ് അവർ ചെയ്യേണ്ടത്. സംഘപരിവാറിനോട് ഞങ്ങൾ ഒരു തരത്തിലും സന്ധിയില്ല, BJP-ക്കെതിരെ BJP രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം പോരടിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ, അത് ശരിയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അവർ ഈ പരാതി പിൻവലിക്കുകയാണ് വേണ്ടത്. ഇനിയൊരിക്കലും സംഘപരിവാറുകാരെ സർവകലാശാല സെനറ്റിൽ പ്രവേശിപ്പിക്കില്ല എന്ന SFI-യുടെ പ്രഖ്യാപനത്തോടൊപ്പം നിൽക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. അതാണ് രാഷ്ട്രീയത്തിൽ കാട്ടേണ്ട ആത്മാർത്ഥത എന്ന് പറയുന്നത്.